മണിപ്രാന്തമാർക്കും മണിപ്രാന്തകൾക്കും ഡ്രൈവസ്പാർക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. എപ്പിടി നമ്മളിപ്പോൾ ഉള്ളത് ഒമേഗ സെക്കി പൊവിലിറ്റിയുടെ ഹാളിലാണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ പുതിയ ഇലക്ട്രിക് ടൂ വീലർ ആണ്. സോ ഇതാണ് പുതിയ മൊപ്പിഡോ, യാ മോപ്പഡ്, റാപ്പിഡോ, മൊപ്പിഡോ. സോ പേരെന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഇവിടുന്ന് പ്രചോദനം എടുത്തതായിക്കോട്ടെ, നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും മറ്റ് ഫീച്ചറുകളിലേക്ക് നോക്കാം. സോ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫെയർലി സിമ്പിൾ ഹെഡ്ലാമ്പ് കൊണ്ടാണ് വരുന്നത്, ഒരു സർക്കുലർ ഹെഡ്ലാമ്പ് കൊണ്ടാണ് വരുന്നത്. ഇതൊരു എൽ ഇ ഡി കൊണ്ടാണ്. ആൻഡ് അതിന് ചുറ്റുമായിട്ട് വലിയൊരു കവറിങ്ങും എടുത്തിട്ടുണ്ട്. സോ അത് ഇത്തിരി ബൾക്കിയായിട്ട് കാണപ്പെടുന്നുണ്ട്. എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ടെലസ്കോപ്പിക് ഫോർക്കുകളാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു അലുമിനിയം വീലാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. സോ ഇതൊരു 90x 90 12 ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ആൻഡ് അടുത്തായി നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് വലിയ ഈ ക്രാഷ് കാർഡ് കാണാൻ സാധിക്കും. സോ അത്യാവശ്യം വലുപ്പമുള്ള നല്ല മാസീവായിട്ടുള്ളൊരു ക്രാഷ് കാർഡാണ് ഇതിന് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ എക്സോ സ്കെലിറ്റൺ ചാസിയാണ് വരുന്നത്. നമുക്ക് ചാസിയിൽ ഈ വാഹനത്തിൻ്റെ ഉടനീളം കാണാൻ സാധിക്കും, വെളിയിൽ കാണാൻ സാധിക്കും. സോ ഇതൊരു എക്സോ സ്കെലിറ്റൺ ചാസിയാണ് വരുന്നത്. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു താഴ്ന്ന പൊസിഷനിൽ ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്ന അതായത് വാഹനത്തിന് കൂടുതൽ സ്റ്റെബിലിറ്റി ലഭിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ദെൻ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ആൻഡ് വാഹനത്തിൻ്റെ കീ ഇതിവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളത് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ഫെയറായിട്ട് ഈ വാഹനത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, വാഹനത്തിൻ്റെ ബാറ്ററി റേഞ്ച്, മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഇവിടെ സ്വിച്ച് കെയർ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ്സിനും മറ്റുമുള്ള സ്വിച്ചസ് ഇവിടെ കാണാൻ സാധിക്കും. ലൈറ്റ്സ് ഓൺ ഓഫ്, ഞാൻ ഹൈ ബീം, ലോ ബീം എല്ലാം നമുക്ക് പരിചിതമായ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഞാൻ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ LMH എന്ന് ഈ മൂന്ന് സ്വിച്ചസ് കാണാൻ സാധിക്കും. സോ ഇത് പ്രോബബ്ലി ഇതിൻ്റെ റൈഡ് മോഡ്സ് ആയിരിക്കും, ലോ, മീഡിയം ആൻഡ് ഹൈ. ആൻഡ് അതിന് താഴെയായിട്ട് നമുക്കിത് ഇവിടെ വേറൊരു സ്വിച്ച് കാണാൻ സാധിക്കും, എഫ് ആൻഡ് ആർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഫോർവേഡ് ആൻഡ് ഇത് റിവേഴ്സ് ആണ്. ദെൻ വലിയൊരു ബാറ്ററി പാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന വലിയൊരു ഫ്ലോർ ഇവിടെ ഉണ്ട്. ആൻഡ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒറ്റത്തോട്ടത്തിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നമുക്ക് ഡെലിവറി പർപ്പസിനെല്ലാം വളരെ കൺവീനിയൻ്റ് ആയ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റൈഡർ സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റൈഡർക്കുള്ള ഫുഡ് പാക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ഇത് ഇച്ചിരി ഒരു ഓക്വേർഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് തോന്നുന്നത്, കാരണം വെച്ചാൽ ഒത്തിരി താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ പില്ലൻ സീറ്റ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പില്ലൻ സീറ്റ് ഡിറ്റാച്ചബിളാണ്. ഇതെടുത്ത് മാറ്റി ഇവിടെയും ഒരു ബാഗോ അല്ലെങ്കിൽ ഒരു ഫ്രീസറോ എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഡ്യുവൽ ഷോക്ക് അബ്സോർവർ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്വിംഗ് ആമും വരുന്നുണ്ട്. ദെൻ ഒരു അപ്മൗണ്ടഡ് മോട്ടറാണ് വരുന്നത്. സോ അതാണ് ഈ പുറകിൽ കാണുന്നത്. ഇനി പിന്നിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിന് സമാനമായിട്ടുള്ള ഒരു സിമ്പിൾ ടെയിൽ ലാമ്പാണ് ഇതിൽ ലഭിക്കുന്നത്. സോ ഇതൊരു സർക്കുലർ എൽ ഇ ഡി ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ആൻഡ് രണ്ട് വശത്തും ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമേ ഇതിൻ്റെ ഡൈമെൻഷൻസിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1959 mm ആണ്. ആൻഡ് ഇതിൻ്റെ വിഡ്ത് വരുന്നത് 738 mm വിഡ്ത്തും. ആൻഡ് ഹൈറ്റ് വരുന്നത് 970 mm ആണ്. ദെൻ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 50 L ആണ്. ആൻഡ് ഇതിൽ വരുന്നത് ഒരു ബ്രഷ്ലെസ് ഹബ് മൗണ്ടഡ് ഡി സി മോട്ടറാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ മാക്സ് പവർ എന്ന് പറയുന്നത് 250 W ആണ്. ആൻഡ് പീക്ക് ടോർക്ക് വരുന്നത് 20 Nm പീക്ക് ടോർക്ക് ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ ഓടിക്കാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണിത്. ആൻഡ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.15 kW ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതോടൊപ്പം തന്നെ കോംബി ബ്രേക്സ് വിത്ത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങും നിർമ്മാതാക്കൾ ഈ ഒരു വാഹനത്തിൽ നൽകുന്നുണ്ട്. സോ ഇതാണ് ഒമേഗ സെക്കി മൊബിലിറ്റിയുടെ മൊപ്പിഡോ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ്. സോ ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലുള്ള ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മലയാളം ഡ്രൈവസ്പാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് കുരുഡി സൈനിങ് ഔട്ട്.